السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فتح الموين كلاس لك سواء قدم سنة ജുമാക്കു വേണ്ടി രണ്ട് കൈയിലെയും രണ്ട് കാലുകളിലെയും നഖങ്ങൾ മുറിച്ചുകൊണ്ട് ഭംഗിയാവൽ സുന്നത്താണ് കയ്യിലെ നഖങ്ങൾ മാത്രം മുറിക്കുകയും കാലിലെ നഖങ്ങൾ മുറിക്കാതിരിക്കുകയും ചെയ്യുന്നത് കറാഹത്തല്ല പക്ഷേ രണ്ടു കൈകളിൽ ഒരു കൈയിൻ്റേതു മാത്രം മുറിച്ച് കളയുകയും മറ്റേ കയ്യിൻ്റെ നഖങ്ങൾ മുറിക്കാതിരിക്കുകയും ചെയ്യുന്നത് കറാഹത്താണ് അതുപോലെ തന്നെ രണ്ട് കാലുകളിൽ നിന്ന് ഒരു കാലിൻ്റെ നഖം മുറിച്ച് കളയുകയും മറ്റേ കാലിൻ്റെ നഖം മുറിക്കാതിരിക്കുകയും ചെയ്യുന്നത് കറാഹത്താണ് ഗുഹ്യരോമം കക്ഷത്തിലെ രോമം എന്നിവ നീക്കം ചെയ്യലും ജുമുക്ക് വേണ്ടി സുന്നത്താണ് വലിയ പെരുന്നാളിനോ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലോ ഉലഹിയെ തറുക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ ദുൽഹിജമാസം വന്നത് മുതൽ ഉളഹിയത്തെറുക്കുന്നത് വരെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യരുത് അതായത് നഖമുറിക്കുന്നതും ശരീരത്തിൽ നിന്ന് നീക്കൽ സുന്നത്താണെന്ന് പറഞ്ഞ രോമങ്ങൾ നീക്കുന്നതും മാറ്റിവെക്കേണ്ടതാണ് വെള്ളിയാഴ്ചക്കു വേണ്ടി ഇതെല്ലാം നീക്കം ചെയ്യുക എന്നത് നബീസല്ലാഹു അലഹി വസല്ലമാത്തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് പുരുഷന്മാർ മീശ വളർത്തുകയാണോ വെട്ടിക്കളയുകയാണോ വടിച്ചുകളയുകയാണോ വേണ്ടത് മീശ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതും വടിച്ചു കളയുന്നതും കറാഹത്താണ് ചുണ്ടിൻ്റെ ചുവപ്പ് നിറം കാണുന്ന രീതിയിൽ വെട്ടിക്കളയുന്നതാണ് സുന്നത്ത് എന്തെങ്കിലും പ്രത്യേക ഭക്ഷണങ്ങൾ കഴിച്ചതുകൊണ്ടോ മറ്റോ വായനോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കോ നാറ്റമുണ്ടെങ്കിൽ ചുമക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി അതെല്ലാം നീക്കം ചെയ്യേണ്ടതാണ് ശരീരത്തിൽ ചെളി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും നീക്കം ചെയ്യേണ്ടതാണ് കയ്യിലെയും കാലിലെയും നഖങ്ങൾ നീക്കം ചെയ്യുന്നതിന് പ്രത്യേക രീതി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് കയ്യിലെ നഖങ്ങൾ മുറിക്കുമ്പോൾ ആദ്യം വലതു കൈയിലെ ചൂണ്ടുവിരൽ മുതൽ ചെറിയ വിരൽ വരെയുള്ള ഭാഗങ്ങളാണ് മുറിച്ചു കളയേണ്ടത് പിന്നീട് വലതുകൈയ്യൻ്റെ തള്ളവിരലിൻ്റെ നഖം മുറിച്ചു കളയണം ശേഷം ഇടതുകൈയിൻ്റെ ചെറിയ വിരലിൻ്റെ നഖവും അവിടെ നിന്ന് തുടർച്ചയായി തള്ളവിരൽ വരെയുള്ള വിരലുകളുടെ നഖവും മുറിച്ചു കളയേണ്ടതാണ് കാൽവിരലുകളുടെ നഖം നീക്കം ചെയ്യുന്നത് വലതുകാലിൻ്റെ ചെറിയ വിരലിൻ്റെ നഖം നീക്കം ചെയ്തുകൊണ്ട് തുടങ്ങി ഇടതുകാലിൻ്റെ ചെറിയ വിരൽ വരെ തുടർച്ചയായി കൊണ്ടുവരേണ്ടതാണ് നഖം മുറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുറിച്ച ഭാഗം കഴുകൽ സുന്നത്താണ് നഖം മുറിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ആയിരിക്കൽ സുന്നത്താണ് തിങ്കളാഴ്ച നഖ മുറിക്കുന്നതും സുന്നത്താണ് മൂക്കിലെ രോമം വെട്ടുന്നത് സുന്നത്താണ് അത് പറിച്ച് കളയൽ കരാഹത്താണെന്ന് ഇമാം മൊഹിബുത്തബിരി റഹിമഹുല്ല അഭിപ്രായപ്പെടുന്നു വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നവർക്ക് മനഃപ്രയാസം കുറയുമെന്നും സുഗന്ധം ഉപയോഗിക്കുന്നവരുടെ ബുദ്ധി വർദ്ധിക്കുമെന്നും ഇമാം ഷാഫി റഹിമഹുല്ല അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഹുതുബയോതുന്ന സമയത്ത് സംസാരിക്കാതിരിക്കലും ഹുത്തബ സതിച്ചു കേൾക്കലും സുന്നത്താണ് ഹത്തീവിൽ നിന്ന് ദൂരെയായതുകൊണ്ടോ മറ്റോ ഹുത്ത കേൾക്കുന്നില്ലെങ്കിൽ പോലും നിശബ്ദമായിരിക്കൽ സുന്നത്തു തന്നെയാണ് എന്നാൽ ഹുത്ത കേൾക്കുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലത് ഖുർആാൻ ധിഖിറ് എന്നിവയിൽ ഒന്ന് പതുക്കെ കൊണ്ടുവരലാണ് ഹുതുബക്കിടയിൽ സംസാരിക്കുന്നത് ഷാഫഇ ഈ മദബ് അനുസരിച്ച് കറാഹത്താണ് ഹറാമാണെന്ന് മറ്റു മൂന്ന് മധഹബിലെ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഹുതുബ തുടങ്ങുന്നതിന് മുമ്പ് സംസാരിക്കുന്നത് കറാഹത്തില്ല അത് ഹത്തീബ് മിമ്പറിൽ കയറി ഇരുന്നതിന് ശേഷമാണെങ്കിലും അങ്ങനെ തന്നെയാണ് കുത്തുബ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുന്നതും കറാഹത്തല്ല രണ്ട് കുത്തുബകൾക്കിടയിൽ സംസാരിക്കുന്നതും കറാഹത്തല്ല ഭരണാധികാരിക്ക് വേണ്ടി ദ്വയ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് സംസാരിക്കുന്നതും കറാഹത്തല്ല പള്ളിയിലേക്ക് പ്രവേശിച്ചവർ ഇരിക്കാനുള്ള സ്ഥലം കണ്ടെത്തുന്നത് സംസാരിക്കുന്നതും കറാഹത്തല്ല എന്നാൽ മറ്റുള്ളവരോട് ഈ സമയത്ത് സലാം പറയുന്നത് കറാഹത്താണ് അവർ ഹത്തുപശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നതാണ് കാരണം അങ്ങനെ കടന്നു വന്നവർ സലാം പറയുകയാണെങ്കിൽ മടക്കൽ നിർബന്ധം തന്നെയാണ് ഹുത്തുവ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തുമിയവരോട് റഹിമഖല്ല എന്നു പറയൽ സുന്നത്തുണ്ട് യഹദി ഖുമല്ലാഹു വയുസ്ലേഹ് ബാലക്കും എന്ന് അതിന് മറുപടി പറയലും സുന്നത്തു തന്നെയാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പേരോ നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ വിശേഷങ്ങളോ പറയുമ്പോൾ സലാത്ത് ചെല്ലലും അത് ഉറക്കെ കൊണ്ടുവരലും സുന്നത്തു തന്നെയാണ് എന്നാൽ അമിതമായി ഉറക്കയാക്കരുത് സഹാബത്തിൻ്റെ പേരു കേൾക്കുമ്പോൾ തെർന്നിയത്ത് ചൊല്ലലും സുന്നത്തു തന്നെയാണ് ഹത്തീബിൻ്റെ ദക്ക് ആമീൻ പറയലും സുന്നത്താണ് മുഹമ്മദിൻ അൽ അസാസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫത്തുഹുൽമോയിൻ ആശയ പഠനം നിങ്ങളിലേക്ക് എത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ